ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി രസമാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് നോൺ വെജ് ഐറ്റംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്നപ്പോൾ അടിപൊളി ഒരു രസം ഉണ്ടാക്കി തരാം. അപ്പം രസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് പൈനാപ്പിൾ രസമാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കുടിക്കാനും നമുക്ക് ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൈതച്ചക്ക രസം ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു കിലോ കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. പഴുത്ത കൈതച്ചക്കയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ചെത്തി ചീവി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈതച്ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫുൾ കൈതച്ചക്കയുടെ ഹാഫ് പീസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. മൊത്തം കട്ട് ചെയ്യേണ്ട, അവസാനം ഒരിച്ചിരി ആവശ്യം വരും. അപ്പം ഇത് നമുക്ക് ഈ മിക്സി ജാറിനകത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് അരപ്പൊക്കെ ഇട്ട് നല്ലോണമൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കൈതച്ചക്ക കട്ട് ചെയ്തത് മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ മല്ലിയിലയാണ്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മൾ മല്ലിയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മൂന്ന് പച്ചമുളകാണ്, മൂന്ന് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയാണിത്, രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു രണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ഇടാൻ പോകുന്ന ഒരു ഒന്നര മുറി തക്കാളി അരിഞ്ഞതാണ്, ഒന്നര മുറിയാണ്, വലിയ തക്കാളി ഒന്നര മുറി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അവസാനം നമുക്കൊരു ഇച്ചിരി വാളംപുളി. വാളംപുളി ഇത് ഒരു ഇപ്പോൾ ഒരു ചെറിയൊരു അടയ്ക്കാ കഷ്ണത്തിൻ്റെ അത്ര എടുത്തിട്ടുള്ളൂ വാളംപുളി. നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്കിത് നല്ലോണമൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രസം ഉണ്ടാക്കാൻ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് മൺചട്ടിയാണ്. ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൈനാപ്പിൾ എല്ലാം കൂടി അരച്ച ഇതാണ് ആ പേസ്റ്റാണ്, ഇത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അരപ്പ് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കാൽ സ്പൂൺ അതായത് ടീസ്പൂണാണ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ജസ്റ്റ് ഇളക്കുക. ഇത് നമ്മുടെ കായമാണ്, കായക്കട്ടയാണ്. ഞാൻ അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായം ഇടുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, കറി ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്നിട്ടൊന്ന് ഇളക്കണം. സാധാരണ എല്ലാവരും കടു വറക്കുമ്പോഴാണ് കറിവേപ്പില ഇടുന്നത്. അതിന് മുന്നേ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ആ എസൻസ് ഇതിനകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രസത്തിന്. അടുത്തായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണാണ് ഉപ്പിട്ടത്. ടേബിൾ സ്പൂണും ടീസ്പൂണും കൂടി തിരിഞ്ഞ് പോകാറുണ്ട് ഇടയ്ക്ക് എനിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പിട്ട് കഴിഞ്ഞത് നമ്മുടെ തൊമരപ്പരിപ്പ് വേവിച്ചതാണ്, വേവിച്ച ആ വെള്ളത്തോട് കൂടി വെച്ചേക്കാണ്. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര കപ്പ് തൊമരപ്പരിപ്പ് എടുത്ത് വേവിച്ചതാണേ. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തൊമരപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കണം. നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ മിശ്രിതമായിട്ട് നല്ലോണമൊക്കെ മിക്സ് ആവണം. അപ്പോൾ ഇത് നല്ലോണമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ, ഒന്ന് കുതിച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ രസം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ്, ഒരു ടീസ്പൂൺ ജീരകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം പൊടിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണ്, ഇത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. കുരുമുളക് പൊടിയെ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിയായി പോവും. ഇപ്പം കുരുമുളകും ജീരകവും ഇട്ടിട്ടൊന്ന് ഇളക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ രസം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി എടുത്തത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കുക. അപ്പോൾ തക്കാളി ഇട്ട് ഇളക്കിയിട്ട് കൈതച്ചക്ക, ബാക്കി മുറി കൈതച്ചക്ക നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതാ പറഞ്ഞാൽ കുറച്ചെടുത്താൽ മതി, ബാക്കി വെച്ചേക്കണമെന്ന്. കൈതച്ചക്ക ഇട്ടിട്ട് നല്ലോണക്കം നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ രസം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. രസം നല്ലോണം തിളച്ച് കുത്തിമറിഞ്ഞ് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കടു വറുത്തൊഴിക്കണം. നമ്മൾ ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടു ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടു പൊട്ടി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൊച്ചുള്ളി വർണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറ്റൽ മുളക് വർണ്ണം എടുത്ത് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പിലയാണ്, കറിവേപ്പിലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തിളച്ച് നിൽക്കുന്ന ഇതിനകത്തോട്ട് നമ്മുടെ രസത്തിനകത്തോട്ട് കടു വറുത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കടു വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കടു വറുത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കണം. അടിപൊളിയായിട്ട് നമ്മുടെ രസം വന്നിട്ടുണ്ട്, ഇതേണ്ടോ.
അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ രസം നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല മണമാണ് നമ്മുടെ രസത്തിന്. നല്ല പൈനാപ്പിളിൻ്റെയും ആ മല്ലിയിലയുടെ ഒക്കെ മണം അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പൈനാപ്പിൾ രസം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയാണ്. നല്ല ചൂടോടുകൂടി കഴിച്ചാലേ എൻ്റെ ആ ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈനാപ്പിളിൻ്റെ ഒരു മധുരവും നമ്മുടെ ആ രസത്തിനകത്ത് ചേർത്തേക്കുന്ന അരപ്പിൻ്റെ ആ എരിയും കൂടി ചേർത്ത് അടിപൊളിയാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ കാണാനെ കൊണ്ട് നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയും വരുന്നിടം വരെ ബൈ ബൈ.